ഹായ് ഓൾ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയല്ലേ. നമുക്ക് ഇനി ആ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ സൊല്യൂഷൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം വിത്ത് ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. നിങ്ങൾക്ക് ഈ ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് 13 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 13 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ നിന്നൊരു എസ്സേയും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഓരോ വൺ ബൈ ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. സൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം വിത്ത് ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് സ്ട്രക്ചർ ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. സോ ഫസ്റ്റ് വി നീഡ് ടു, ആദ്യം അറിയേണ്ടത്, ആദ്യം നമ്മൾ വി നീഡ് ടു എക്സ്പ്ലെയിൻ what are the different sections to be included in a C++ program. ഇപ്പോൾ എത്ര സെഷൻസ് ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഡിവൈഡ് ചെയ്യുന്നത്? 4 സെഷൻസ് ആയിട്ടാണ്. ഓക്കെ, 4 സെഷൻസ് ആയിട്ടാണ്. ദറ്റ് ഇസ് കമൻസ് സെഷൻ, സ്റ്റാൻഡേർഡ് ലൈബ്രറി സെഷൻ, മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ, ദെൻ ഫംഗ്ഷൻ ബോഡി സെക്ഷൻ. സോ വാട്ട് ഇസ് ദിസ് കമൻസ് സെഷൻ? കമൻറ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ, ഇപ്പം ഇത്രയും 4 സെഷൻസ് ആണ് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ കമൻറ്റ് സെഷൻ. കമൻറ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആ പ്രോഗ്രാം, എന്ത്, ജസ്റ്റ് നമ്മൾ കമൻറ്റ് സെഷൻ നോക്കിക്കഴിഞ്ഞ് ഈ പ്രോഗ്രാം എന്തിനുള്ള പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഈസി അണ്ടർസ്റ്റാൻഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്, അപ്പം അതാണ് നമ്മൾ കമൻറ്റ് സെഷനിൽ വരുന്നത്. ഇപ്പം ഞാനൊരു ഇതൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടു പ്രിൻറ്റ് ഹലോ വേൾഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള സി പ്ലസ് പ്ലസ് പ്രോഗ്രാമാണ്. ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഹലോ വേൾഡ് എന്ന് നമുക്ക് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പം ഇതിപ്പം സ്മോൾ പ്രോഗ്രാമാണ്. ഇനി നിങ്ങൾ ഇനി കമ്പനീസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പം കുറേ എന്താണ് എത്രയാണ്, സപ്പോസ് ഒരു 100 ലൈൻസ് ഓഫ് കോഡ്സ് ഒക്കെ കാണും അല്ലേ. അപ്പം അങ്ങനെ ആ കോഡിങ്ങിൽ വരുമ്പോഴത്തേക്കും ഓരോ ഈ സെറ്റ് ഓഫ് ഒരു സെറ്റ് ഓഫ് കോഡ്, ഇത്രയും സെറ്റ് ഓഫ് കോഡ് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേറെ ഇത്രയും സെറ്റ് ഓഫ് കോഡ് എന്തിനു വേണ്ടിയിട്ടാണ്, അപ്പം നമ്മൾ ആ ഒരു കോഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരു കമൻറ്റ് ലൈൻ സെഷൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദിസ് ഈ ഒരു സെഷൻ ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സെഷൻ ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്നത് ഈസിലി അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റ് സെഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇസ് കമൻറ്റ് സെഷൻ, ദൻ സെക്കൻഡ് വൺ ഇസ് സ്റ്റാൻഡേർഡ് ലൈബ്രറി സെക്ഷൻ. സ്റ്റാൻഡേർഡ് ലൈബ്രറി സെക്ഷൻ്റെ അകത്ത് വരുന്നതാണ് ഹാഷ് ഇൻക്ലൂഡ് അയോ സ്ട്രീം യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബേസിക് സ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ മിനിമം എത്ര 2 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി സെക്ഷൻ എന്ന് പറയുമ്പോൾ ഹാഷ് ഇൻക്ലൂഡ് അയോ സ്ട്രീം ദെൻ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സെക്കൻഡ് വൺ ഇസ് സ്റ്റാൻഡേർഡ് ലൈബ്രറി സെക്ഷൻ, ദെൻ തേർഡ് വൺ ഇസ് മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ. മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം തൊട്ട് ഇത്രയും ഭാഗത്ത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ എന്ന് പറയും. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം എവിടെ വെച്ചാണ് എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നത്, അതാണ് മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ പേരും തന്നെ മനസ്സിലാക്കും, മെയിൻ മീൻസ് എൻട്രി പോയിൻ്റ് ഓഫ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് എഴുതുന്ന, അതായത് ഈ ഒരു കേർലി ബ്രേസസിൻ്റെ അകത്ത് എഴുതുന്ന ആ ഒരു സെഷനെയാണ് ഫംഗ്ഷൻ ബോഡി സെക്ഷൻ. മീൻസ് ഫംഗ്ഷൻ്റെ അകത്ത് എഴുതുന്ന ആ പാർട്ട് അങ്ങനെ ഫംഗ്ഷൻ ബോഡി സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിനെ 4 സെഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കമൻറ്റ് സെക്ഷൻ, സ്റ്റാൻഡേർഡ് ലൈബ്രറി സെക്ഷൻ, ദെൻ മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ, ദെൻ ഫംഗ്ഷൻ ബോഡി സെക്ഷൻ. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഇസ് കമൻറ്റ് സെഷൻ. കമൻറ്റ് സെഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഗ്രാമബിൾ റീഡബിൾ എക്സ്പ്ലനേഷൻ ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. ഓക്കെ, ദെൻ കമൻറ്റ് സെഷൻ, ദി ആർ നോട്ട് എക്സിക്യൂട്ടഡ് ബൈ ദ കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ നോർമലി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സെഷനും ബാക്കിയുള്ള സ്റ്റേറ്റ് സെഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് കാണുന്നത്? ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാവുന്നത്, അതിൻ്റെ മുന്നേ ഫസ്റ്റ് കമൻറ്റ് സെഷൻ ഒരു ലൈനിൻ്റെ മുന്നേ ദാ ഇങ്ങനെ ഒരു ഇത് കാണും, അതായത് ഡബിൾ സ്ലാഷ്, അത് ഡബിൾ ബാക്ക് സ്ലാഷ് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ കമൻറ്റ് സെഷനാണ്. ആ ഒരു ലൈന് നമ്മുടെ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഓക്കെ, ബാക്കി സെഷൻസ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ലൈൻ നമ്മുടെ പ്രോഗ്രാം കോഡിൽ, സോഴ്സ് കോഡിൽ എഴുതാം, അതിനെന്ത് ചെയ്താൽ മതി, കമൻസ് ആക്കി ഇട്ടാൽ മതി, അപ്പോഴത്തേക്കും കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്തില്ല. അല്ലാതെ വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് റിട്ടൺ ഒരു നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് റിട്ടൺ ലാംഗ്വേജിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് അവിടെ എറർ കാണിക്കും, കമ്പൈലർ അത് എക്സിക്യൂട്ട് ചെയ്ത് എറർ കാണിക്കും. പക്ഷേ ഇങ്ങനെ ബാക്ക് സ്ലാഷ് ഒരു ഒരു ലൈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മുന്നേ നമ്മളിങ്ങനെ ഡബിൾ ബാക്ക് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈലർ അതിനെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. സോ അതാണ് കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. സി പ്ലസ് പ്ലസിലെ ടു ടൈപ്സ് ഓഫ് കമൻസ് ഉണ്ട്, സിംഗിൾ ലൈൻ കമൻസും ഉണ്ട്, മൾട്ടി ലൈൻ കമൻസും ഉണ്ട്. എന്താണ് സിംഗിൾ ലൈൻ കമൻസ് എന്ന് പറയുന്നത്? സിംഗിൾ ലൈൻ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനെയാണ് സിംഗിൾ ലൈൻ കമൻസ് എന്ന് പറയുന്നത്. അതായത് എനിക്കിപ്പോൾ ഒരു ലൈൻ മാത്രമേ ഇനി കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ഡബിൾ ബാക്ക് സ്ലാഷ് കൊടുത്താൽ മതി. ഇനി എനിക്ക് ഇത്രയും ലൈൻസ് ഓഫ് കോഡ് നോക്കി, ഇത്രയും ലൈൻസ് ഓഫ് കോഡിനെ എനിക്ക് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇത്രയും ലൈൻസ് ഓഫ് കോഡിന്. അപ്പോൾ എല്ലാ ലൈനിൻ്റെ മുന്നേയും ഇങ്ങനെ ബാക്ക് സ്ലാഷ് ഇട്ടുകൊണ്ട് പോകുന്ന അതൊരു നല്ലൊരു വേ ആണോ? അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടി ലൈൻ കമൻറ്റ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് മൾട്ടി ലൈൻ കമൻറ്റ് യൂസ് ചെയ്യുന്നത്? അതായത് ബാക്ക് സ്ലാഷ് ദെൻ സ്റ്റാർ. ഇനി എവിടം തൊട്ട് എവിടം വരെയാണ് എനിക്ക് ഇത്രയും ലൈൻസ് ഓഫ് കോഡാണ് എനിക്ക് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ലൈൻസ് ഓഫ് കോഡിൻ്റെ അവിടെ ലാസ്റ്റ് മീൻസ് ലാസ്റ്റ് ലൈൻ ഓഫ് കോഡിൻ്റെ അവിടെ എന്ത് കൊടുക്കാം? സ്റ്റാർ കൊടുത്തിട്ട് ഈ സ്ലാഷ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇത്രയും ലൈൻസ് ഓഫ് കോഡ് എന്ത് ചെയ്യും, കമൻറ്റ് ചെയ്യും, കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്തില്ല. അതാണ് മൾട്ടി ലൈൻ കമൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംഗിൾ ലൈൻ കമൻറ്റ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ആസ് ഡബിൾ ഫോർവേഡ് സ്ലാഷ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ സിംഗിൾ ലൈൻ കമൻറ്റ്. ഓക്കെ, ഇനി അടുത്ത മൾട്ടി ലൈൻ കമൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സ്റ്റാർട്ട് വിത്ത് ഫോർവേഡ് സ്ലാഷ് ആൻഡ് ദ സിംബിൾ ആൻഡ് എൻഡ് വിത്ത് ആൻഡ് ദ സിംബിൾ ആൻഡ് എ ഫോർവേഡ് സ്ലാഷ്. ഓക്കെ, ദിസ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് മൾട്ടി ലൈൻ കമൻറ്റ്, ദാറ്റ് ഇസ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു മോർ ദാൻ എ സിംഗിൾ ലൈൻ. അപ്പോൾ ഇതാണ് കമൻറ്റ് സെക്ഷനിൽ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ഇസ് സ്റ്റാൻഡേർഡ് ലൈബ്രറി സെഷൻ. സ്റ്റാൻഡേർഡ് ലൈബ്രറി സെഷൻ്റെ അകത്ത് വരുന്നത് ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീമും യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി. ഓക്കെ, അപ്പം ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോളേജ് ലൈബ്രറി ഉണ്ടല്ലേ. ലൈബ്രറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട്സ് ഓഫ് ബുക്സ് അല്ലേ. നിങ്ങളുടെ പല സ്ട്രീമിലുള്ള ബുക്സും പല സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഈസിലി ആക്സസിബിളാണ്. അതേപോലെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലൈബ്രറിയിൽ ഒരു സ്ഥലത്തുണ്ട്. അതേപോലെ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ നമുക്ക് ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്യേണ്ട ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ലൈബ്രറിക്കകത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ പ്രോഗ്രാമിൻ്റെ അകത്ത് യൂസ് ചെയ്യണമെങ്കിൽ ആ ലൈബ്രറീസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാമിൻ്റെ അകത്ത് കൊടുക്കണം. അപ്പോൾ മനസ്സിലാക്കുക, സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മളതിനെ ഹെഡർ ഫയൽ എന്നും പറയും. ഓക്കെ, ഹെഡർ ഫയൽ എന്ന് പറയാൻ കാരണം നമ്മൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത് ഐ ഒ സ്ട്രീമാണ്. ഓക്കെ, നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഐ ഒ എന്ന് പറയുന്ന ഒരു സ്ട്രീമിനെ, ഐ ഒ എന്ന് പറയുന്ന സ്ട്രീമിനെ എനിക്ക് പ്രോഗ്രാമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഹാഷ് എന്ന് എനി വേർഡ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ ഹാഷ്
ഇതിനെ പ്രീ പ്രോസസ്ഡ് ഡയറക്ടീവ്സ് എന്നാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ പഠിക്കും. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ ഹെഡർ ഫയൽ യൂസ്ഡ് ഇൻ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ഇസ് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, വിച്ച് ഇസ് എ സ്പെസിഫിക് പ്രീ പ്രോസസർ കമാൻഡ് ദറ്റ് എഫക്റ്റീവ്ലി കോപ്പീസ് ആൻഡ് പേസ്റ്റ് ദ എൻറ്റയർ ടെക്സ്റ്റ് ടു ദ ഫയൽ സ്പെസിഫൈഡ് ബിറ്റ്വീൻ ദ ആംഗിൾ ബ്രാക്കറ്റ്സ് ഇൻ ടു ദ സോഴ്സ് കോഡ്. അതായത് നമ്മുടെ ഈ ഒരു ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഈ ഒരു ഫയലിനെ എവിടെ പേസ്റ്റ് ചെയ്യും, നമ്മുടെ സോഴ്സ് കോഡിൽ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് പേസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത, ഇനി ഈ IO സ്ട്രീം എന്ന് പറഞ്ഞ ഫയൽ എന്താണ്? IO, വാട്ട് IO, ആ ഒരു പേരും തന്നെ അറിയാം. ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻപുട്ട്, O സ്റ്റാൻഡ്സ് ഫോർ ഔട്ട്പുട്ട്. നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ആര് വേണം? ഈ ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സി പ്ലസ് പ്ലസ് കമ്പൈലറിൽ IO സ്ട്രീം എന്ന ഫയലാണ് യൂസ് ചെയ്യുന്നത്. സിയിൽ STDIO ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിയിൽ STDIO ആണ്, പക്ഷേ നമ്മൾ സി പ്ലസ് പ്ലസ്സിൽ IO സ്ട്രീം ആണ്. ദിസ് കമാൻഡ് കണ്ടെയ്ൻസ് കോഡ് ഫോർ ഡിസ്പ്ലേ ആൻഡ് ഗെറ്റിംഗ് ആൻഡ് ഇൻപുട്ട് ഫ്രം ദ യൂസർ. പക്ഷേ നമുക്ക് യൂസറിന്ന് നമുക്ക് മോണിറ്ററിൽ ഔട്ട് ചെയ്യാനും പിന്നെ യൂസറിന്ന് ഗെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് ആണ് ഇവിടെയുള്ളത് IO സ്ട്രീം ഫയലിൻ്റെ അകത്തുള്ളത്. ഇനി നെക്സ്റ്റ്, വാട്ട് ഇസ് ദിസ് നെയിം സ്പേസ്? ഇറ്റ് ഇസ് എ പ്രിഫിക്സ് ദാറ്റ് ഇസ് അപ്ലൈഡ് ടു ഓൾ ദ നെയിംസ് ഇൻ എ സെർട്ടൺ സെറ്റ്. ഒരു കുറേ സെർട്ടൺ സെറ്റിലുള്ള എല്ലാ നെയിംസിനും അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ആണ് ഏത്? നെയിം സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ IO സ്ട്രീം ഫയലിൻ്റെ അകത്ത് രണ്ട് നെയിംസ് ആണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് സി ഔട്ടും എൻ ടെല്ലും. ഓക്കെ, ദാറ്റ് മീൻസ് സി ഔട്ടും എൻ ടെല്ലും ടൂൾസ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ടൂൾ ബോക്സിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ തരത്തിലുള്ള നെയിംസൊക്കെ നമ്മുടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയിം സ്പേസ്, അതായത് ഇങ്ങനത്തെ ഒക്കെ നെയിംസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? യൂസിങ് നെയിം സ്പേസ് STD. ഓക്കെ, അപ്പം അതാണ് സെക്കൻഡ് സെക്ഷൻ പറയുന്നത്. വാട്ട് ഈസ് ദിസ് തേർഡ് സെഷൻ? തേർഡ് സെഷൻ പറയുന്നത് മെയിൻ ഫംഗ്ഷൻ സെഷൻ. മെയിൻ ഫംഗ്ഷൻ സെഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിൻ്റിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെൻ യുവർ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ് ബൈ ദ കമ്പ്യൂട്ടർ. നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു മെയിൻ ഫംഗ്ഷനിലുള്ള കാര്യമാണ് ഇയാൾ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ മെയിൻ ഫംഗ്ഷൻ ഇല്ലാത്ത ഒരു പ്രോഗ്രാമും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ്റെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ്റ് മെയിൻ എന്നിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും, ഓക്കെ ഇൻ്റ് മെയിൻ ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റാർട്ടിംഗ് ബ്രേസ് ഉണ്ട്, ക്ലോസിംഗ് ബ്രേസ് ഉണ്ട്. ദിസ് സിഗ്നിഫിക്കൻസ് ദ സിഗ്നിഫൈസ് എ സ്റ്റാർട്ട് ഓഫ് എ ബ്ലോക്ക് ഓഫ് എ കോഡ്, ഇതെന്ന് പറഞ്ഞ് സിഗ്നിഫൈസ് എ എൻഡ്. ഓക്കെ, ഇതാണ് മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ. ദ ലാസ്റ്റ് ഇസ് ഫംഗ്ഷൻ ബോഡി സെക്ഷൻ. ഈ പറയുന്ന മെയിൻ സെക്ഷൻ ഫംഗ്ഷൻ്റെ അകത്ത് എഴുതുന്ന ആ ഒരു ബോഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെക്സ്റ്റ് സെഷനായ ഫംഗ്ഷൻ ബോഡി സെക്ഷൻ. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു സെഷനിൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാമിൽ ഡിഫറെൻ്റ് ആയിട്ട് വരത്തുള്ളൂ, ബാക്കി എല്ലാ പ്രോഗ്രാമിലും ഇത്രയും കണ്ടൻറ്റ് സെയിം ആണ്. ഓക്കെ, അതായത് നമ്മുടെ എന്തുണ്ടാവും? ഒരു കമാൻഡ് സെഷൻ ഉണ്ടാവും, ദെൻ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം ഉണ്ടാകും, ദെൻ യൂസിങ് നെയിം സ്പേസ് ഉണ്ടാകും, ദെൻ ഇൻറ്റ് മെയിൻ. ഓക്കെ, ദെൻ ഇൻറ്റ് മെയിൻ ഉണ്ടാകും, ദെൻ ഇൻറ്റ് മെയിൻ ഉണ്ടാകും, ദെൻ വിത്തിൻ ബ്രാക്കറ്റിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ് അല്ലേ? അതെ, ഫസ്റ്റ് സെഷനും സെക്കൻഡ് സെഷനും തേർഡ് സെഷനും കോമൺ ആണ്. ഈ ഫോർത്ത് സെക്ഷനിലാണ് ഓരോ പ്രോഗ്രാമിനും ഓരോ കോഡായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ അവിടെ മുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. സോ അതിന് വേണ്ടിയിട്ട് സി ഔട്ട് എന്നാണ് കൊടുക്കുന്നത്. സി ഔട്ട് എന്ന് ഇനി പഠിക്കുക എന്താണ് ഈ സി ഔട്ട്. സി ഔട്ട് എന്ന് മാത്രം, സി ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മോണിറ്റർ അല്ലെങ്കിൽ സ്ക്രീനിലോട്ട് ഔട്ട് ചെയ്യാൻ, പ്രിൻ്റ് ചെയ്ത് വരാൻ ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? സി ഔട്ട്. അപ്പോൾ സി ഔട്ടും, അപ്പം ഇതിൻ്റെ അകത്ത് നോക്കി സി ഔട്ടും എൻ ടെല്ലും, മനസ്സിലായോ? ഈ കോഡിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് സി ഔട്ടും എൻ ടെല്ലും എന്ന് പറയുന്ന നെയിം സ്പേസാണ് ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ നെയിം സ്പേസിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ ഏതൊക്കെയാണ്? സി ഔട്ടും എൻ ടെല്ലും ആണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നെയിം സ്പേസ് എന്ന് പറയുന്നത്. ആ നെയിം സ്പേസസ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് യൂസിങ് നെയിം സ്പേസ്. ഓക്കെ, അപ്പോൾ ഇതിൽ സി ഔട്ട് എന്താണ് പറയുന്നത്? ഇറ്റ്സ് എ ഷോർട്ട് ഫോർ ക്യാരക്ടർ ഔട്ട്പുട്ട്. സി സ്റ്റാൻഡ്സ് ഫോർ ക്യാരക്ടർ ഔട്ട്പുട്ട് ആൻഡ് ഡിസ്പ്ലേസ് വാട്ട് എവർ ഈസ് ബിറ്റ്വീൻ ദിസ് ബ്രാക്കറ്റ്.
അതായത് ഈ ഒരു ഡബിൾ കോട്സിൻ്റെ അകത്ത് ഡബിൾ കോട്സിൻ്റെ അകത്ത് വാട്ട് എവർ വി റിട്ടൺ വിത്ത് ഇൻ ദിസ് ഡബിൾ കോട്സ് അത് എന്തെങ്കിലും സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കും അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, സിമ്പിൾ സച്ച് ആസ് ദിസ് ഇറ്റ് ക്യാൻ ഓൾസോ ബിഹേവ് ലൈക്ക് ഫങ്ഷൻസ് ആൻഡ് ആർ യൂസ്ഡ് വിത്ത് എ കീവേർഡ് സി ഔട്ട്. ഓക്കെ, ദെൻ ഇസ് ദ റിട്ടേൺ, ലാസ്റ്റ് വൺ ഇസ് റിട്ടേൺ സീറോ. റിട്ടേൺ സീറോ എന്ന് പറയുന്നത് ഇറ്റ് ടെൽസ് എ പ്രോഗ്രാം ടു റിട്ടേൺ എ വാല്യൂ ടു ദ ഫങ്ഷൻ ഇൻറ്റ് മെയിൻ. നമ്മൾ ഇൻറ്റ് മെയിൻ എന്നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ, റിട്ടേൺ ഒന്ന് കൊടുത്തില്ലെങ്കിൽ അവിടെ എറർ കാണിക്കും. സോ അതെന്തിനു വേണ്ടിയിട്ടാണ്, ഒരു നമ്മുടെ ഫങ്ഷനിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എന്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഫങ്ഷൻ എന്താണെന്നൊക്കെ ഇനി പഠിക്കത്തേ ഉള്ളൂ, ഇപ്പം മനസ്സിലാക്കുക. ഒരു ഫങ്ഷനിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം? റിട്ടേൺ. നമുക്കൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ റിട്ടേൺ സീറോ കൊടുക്കാം, ഇറ്റ് വിൽ റിട്ടേൺ നത്തിങ്. പക്ഷേ റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ എറർ കാണിക്കും. ഒരു ഫങ്ഷൻ നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ആഫ്റ്റർ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ കൺട്രോൾ റിട്ടേൺസ് ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പോണൻറ്റ് ദാറ്റ് ലോഞ്ച് ദിസ് പ്രോഗ്രാം. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് എക്സിക്യൂഷൻ ഓഫ് ദ കോഡ് ടെർമിനേറ്റ് ചെയ്യുന്നത്. കാരണം റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് ഏത് ആരാണോ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്, കാരണം നമുക്കറിയാം ഇൻറ്റ് മെയിനിൽ നിന്നാണ് ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്, തിരിച്ചതിലോട്ട് റിട്ടേൺ ചെയ്യും. വെച്ചാൽ അതിൻ്റെ അർത്ഥം എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ഇസ് ടെർമിനേറ്റഡ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതാണ് ബേസിക് കാര്യം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ നല്ലപോലെ നോക്കി വയ്ക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും എഴുതേണ്ടത്. മനസ്സിലാക്കുക, ആദ്യത്തെ മൂന്ന് സെഷൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വിൽ ബി കോമൺ ടു ഓൾ പ്രോഗ്രാംസ്. ഈ ഫങ്ഷൻ ബോഡി സെഷനിൽ മാത്രമാണ് ഓരോ പ്രോഗ്രാമിനും ഓരോ കോഡും. ഓക്കെ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കാരണം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് കാര്യം മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.